الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بفضل الله أما بعد ആദരണീയരായ ഉസ്താദുമാരെ, ഐസിഎഫിൻ്റെയും ആർ എസ് സിയുടെയും പ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, സുദീർഘമായൊരു ഭാഷണത്തിൻ്റെ സമയമല്ല. 4 മണിക്ക് ആരംഭിച്ച് ഏകദേശം 9 മണി കഴിഞ്ഞു. സമയങ്ങൾ നമ്മൾ പരമാവധി നമുക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ തന്നെ ഒരു രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ട അനിവാര്യമായ, അവരുടെ ജീവിതത്തിൽ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട, നമ്മുടെ വീട്ടിൻ്റെ അകത്തളത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരെ നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്നവരാക്കി എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസുകളും അതുപോലെ ചർച്ചകളുമാണ് നമ്മുടെ ഈ വേദിയിൽ നടന്നത്. അതുകൊണ്ട് തന്നെ പ്രവാസികളായ നാം പ്രവാസം എന്ന് പറയുന്നത് സ്വയം തെരഞ്ഞെടുത്തതല്ല. പലപ്പോഴും നമ്മൾ ഈ പ്രവാസം തെരഞ്ഞെടുക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. പക്ഷേ എവിടെയാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിക്കാനും വളരാനും സ്വാതന്ത്ര്യമുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം, അൽ ബിലാദു ബിലാദുല്ലാഹ്, രാജ്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റേതാണ്. വൽ ഇബാദു ഇബാദുല്ലാഹ്, ദാസന്മാരൊക്കെ അള്ളാഹുവിന്റെ ദാസന്മാരാണ് എവിടെയാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഫഹൈസമാ അസബത്ത ഖൈറൻ ഫാസിൻ, എവിടെയാണ് നീയെങ്കിൽ അവിടെ നിനക്ക് ജീവിക്കാം, എവിടെയാണ് നീ നന്മ കാണുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ സുഗമമായ മുമ്പോട്ടുള്ള ചലനത്തിന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കാൻ എവിടെയാണോ നിനക്ക് സൗകര്യമെങ്കിൽ അവിടെയൊക്കെ നിനക്ക് പോവുകയും അവിടെ താമസിക്കുകയും ചെയ്യാം. ആ ഹദീസിനോട് ചേർത്തുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഫഹൈസുമാ വജദ അഹദുക്കും ഖൈറൻ ഫൽയത്തഖില്ലാ വൽയഖും, വല്ല വ്യക്തിയും എവിടെ ഗുണം കണ്ടാലും അവിടെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നും കൂടെ റസൂലുള്ളാഹി ചേർത്ത് പറഞ്ഞു. എവിടെയാണെങ്കിലും നമുക്ക് നമ്മുടെ ആഹാരം അന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്ത് താമസിക്കാം, പക്ഷേ ആ താമസിക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം എന്നും കൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരിസരങ്ങൾ എപ്പോഴും സ്വതന്ത്രമാണ്. അവനെ നിയന്ത്രിക്കാൻ അവിടെ വേലിക്കെട്ടുകളില്ല. നമ്മുടെ നാട്ടിലാകുമ്പോൾ മുൻപോട്ടും പിൻപോട്ടുമൊക്കെ നോക്കേണ്ടി വരും. നമ്മുടെ പിതാക്കളും മാതാക്കളും കുടുംബങ്ങളും ബന്ധുക്കളും അയൽവാസികളുമൊക്കെ നമ്മുടെ പരിസരങ്ങളിലൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന് നാം തന്നെ ഒരു അടുക്കും ചിട്ടയും അനിവാര്യമായ ഒരു സാഹചര്യമുണ്ടാകും നാട്ടിൽ. പക്ഷെ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, നമ്മൾ സ്വതന്ത്രരാണ്. നാട്ടുകാരില്ല, കുടുംബങ്ങളില്ല, സ്ഥലത്ത് തന്നെ നിയന്ത്രിക്കുന്ന ഗുരുനാഥന്മാരില്ല, മറ്റേ മാതാപിതാക്കളില്ല. ഇങ്ങനെ പലരും നമ്മൾ ഭയപ്പെടേണ്ട, നമ്മൾ ആദരിക്കുന്ന, നമ്മൾ പലപ്പോഴും സ്നേഹിക്കുന്ന അങ്ങനെ പലരും നമുക്ക് ഗൾഫിൽ നഷ്ടപ്പെടുന്നത് കൊണ്ട് പലപ്പോഴും തെറ്റായ വഴികളിലേക്ക് നീങ്ങാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞത്, നിങ്ങൾ എവിടെയാണോ നന്മ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ താമസിച്ചു കൊള്ളുക, പക്ഷേ ഫല്യത്തഖില്ല, അവിടെ നിങ്ങൾ അള്ളാഹുവിനെ ശ്രദ്ധിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു പ്രവാസിയും ഇവിടെ അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മക്കളുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം സന്തോഷങ്ങളെ ത്യജിക്കുകയാണ് പ്രവാസി ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഉറങ്ങാനുള്ള ഒരു ഇടം, ആ ഇടത്തിന് വേണ്ടി കൈയും മെയ്യും മറന്നുകൊണ്ട് അധ്വാനിക്കുകയാണ് ഒരു പ്രവാസി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആരോഗ്യ, മക്കളുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി,
അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി സ്വന്തം ആരോഗ്യത്തെ പോലും മറന്നുകൊണ്ടാണ് പലപ്പോഴും പ്രവാസി ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നത് തങ്ങളുടെ മക്കളുടെ ഭാവി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ആ മക്കളിൽ നല്ലൊരു സ്വപ്നം ഒരു കുടുംബം കാണുന്നുണ്ട്. ആ കുഞ്ഞിന്റെ ഭാവി ഭാസുരമാകണമെന്ന ആ തീവ്രമായ ചിന്തയാണ് ഒരു പരിധിവരെ രക്ഷിതാക്കളായ നമ്മളെ മുഴുവനും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കലുഷിതമായ അന്തരീക്ഷത്തിൽ വിദ്യാർത്ഥികൾ വ്യതിചലിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലായിട്ടാണ് ഈ വർത്തമാന സാഹചര്യത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ നമ്മുടെ നേരത്തെ ഷൗൽ സാറിന്റെ ക്ലാസ്സിൽ ആ ഭാഗങ്ങളൊക്കെ വളരെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചു കുഞ്ഞുങ്ങളിൽ വരേക്കും ഇന്ന് മോഷണം മുതൽ കൊലപാതകം വരേക്കും, അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗം മുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ വരേക്കും ഇന്ന് വിദ്യാർത്ഥികളുടെ ധാരാളമായി നമ്മുടെ നാട്ടിലൂടെ നാം ഒന്നിങ്ങനെ സഞ്ചരിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിന്റെ മുറ്റത്തേക്ക് വരുന്ന വർത്തമാന പത്രങ്ങൾ ഒരാവർത്തി ഇങ്ങനെ വായിച്ചു നോക്കിയാൽ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് കലാലയങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയുടെ ഒരു വാചകം ഞാൻ ഓർത്തുപോകുകയാണ്. ഗാന്ധിജി പറഞ്ഞു, ഒരു കലാലയം തുറക്കപ്പെടുമ്പോൾ 1000 കാരാഗ്രഹങ്ങൾ അടക്കപ്പെടുമെന്ന്. അത്രയും വിദ്യാസമ്പന്നരായി ചുറ്റുഭാഗങ്ങളിലുള്ള എല്ലാവിധ വൃത്തികേടുകളിൽ നിന്നും അവനെ ആർജിക്കുന്ന വിദ്യാഭ്യാസം അവനെ പിന്തിരിപ്പിക്കുമെന്നും കാരാഗ്രഹങ്ങൾ മുഴുവനും ഇവിടെ അടക്കപ്പെടേണ്ടി വരുമെന്നാണ് ഗാന്ധിജി വിദ്യാഭ്യാസത്തെ കുറിച്ച് സൂചിപ്പിച്ചത്. പക്ഷേ ഇന്ന് ഗാന്ധിജി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിന് വിപരീതമായ ഒരാശയമായിരിക്കാം അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മുടെ മക്കൾ വളർന്നു വരുന്ന അന്തരീക്ഷം, പരിസരങ്ങൾ നമ്മൾ നമ്മുടെ മക്കളിലേക്കേ ശ്രദ്ധിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കൂടെ പഠിക്കുന്നവരിലേക്കേ ശ്രദ്ധിക്കുന്നുള്ളൂ. നമ്മുടെ പരിസരങ്ങളിലുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഗൗരവമായി ഒരു രക്ഷിതാവ് തന്റെ അന്വേഷണത്തിന് വിധേയമാക്കുമ്പോഴാണ് വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ കൂടുതൽ കുറഞ്ഞ സമയം മാത്രമാണ് മുമ്പിലുള്ളത്, ഈയിടെ കൗൺസിലിംഗ് നടത്തിയ ഒരു അധ്യാപകന്റെ ഒരു വീഡിയോ എനിക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന് 7 വയസ്സുള്ള ഒരു കൊച്ചു, ഒരു 7-ാം ക്ലാസ്സിൽ 7 വയസ്സുള്ള 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ തന്റെ അടുക്കലേക്ക് കൗൺസിലിംഗിന് വേണ്ടി കൊണ്ടുവന്നു. ആ അധ്യാപകൻ കൗൺസിലിംഗ് നടത്തിയപ്പോ കൂടെ വന്നത് ഉമ്മയും അമ്മാവനുമാണ്. അവരോട് പുറത്തു നിൽക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ആ കൊച്ചു കുഞ്ഞിനോട് ഈ കൗൺസിലർ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. എന്താ അവരുടെ പരാതി? എന്താണ് ഈ 2 വയസ്സുകാരൻ, ഈ 2 ക്ലാസ്സിൽ പഠിക്കുന്ന 7 വയസ്സുകാരൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല. എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ അവൻ വെക്കും, ഷർട്ടിടാൻ വേണ്ടി പറഞ്ഞാൽ ഷർട്ട് അയക്കും, കുളിക്കാൻ വേണ്ടി പറഞ്ഞാൽ അവൻ മറ്റൊരിടത്തേക്ക് ഓടിപ്പോകും. ഇങ്ങനെ എന്തു പറഞ്ഞാലും അനുസരണയില്ലാത്ത ഈ കേവലം 7 വയസ്സുകാരന്റെ, അതിനെ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹത്തെ സമീപിച്ചത്. അങ്ങനെ വന്നു, കുട്ടിയുമായിട്ട് ഇയാൾ അവരെ പുറത്തു നിർത്തി, കുട്ടിയോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ ഒരു അനുസരണക്കേടും കാണിക്കുന്നില്ല. ഇയാളുടെ ചോദ്യങ്ങളൊക്കെ കൃത്യമായി അവൻ മണിമണിയായി മറുപടി പറയുന്നുണ്ട്. അവൻ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ കൃത്യമായ ആൻസർ നൽകുന്നുണ്ട്. പക്ഷെ എവിടെയാണ് പിന്നെ കുഴപ്പം? ഇവർ പറയുന്നു, ഉമ്മ പറയുന്നു, ഇവൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല. അങ്ങനെ അവസാനം ഇയാൾ കുട്ടിയോട് ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? അപ്പൊ കുട്ടി പറഞ്ഞു, എനിക്ക് TV കാണലാണ് ഇഷ്ടം. TVയിൽ തന്നെ നിനക്ക് ഇഷ്ടമുള്ളത് എന്താണ്? അപ്പൊ പറഞ്ഞത്രേ, എനിക്ക് ടിൻഡിമോന്റെ ചിത്രം കാണല, ടിൻഡിമോന്റെ കാർട്ടൂൺ ചിത്രം, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. ഈ ടിൻഡിമോൻ എന്ന് പറഞ്ഞ എന്താണ്? എന്താ? ആ, ഒരു കാർട്ടൂണാണ് അല്ലെ, കാർട്ടൂൺ ചിത്രമാണ്. അത് പറഞ്ഞതൊന്നും അനുസരിക്കില്ല തോന്നുന്നുണ്ട് അല്ലെ. ഒക്കെ പറഞ്ഞതിന് വിപരീതമാണ്, എന്ത് പറഞ്ഞാലും വിപരീതമാണ്. അപ്പൊ ഈ കാർട്ടൂണ് കണ്ട് 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 ഈ കുട്ടി ഒരു ടിൻഡിമോനായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഉടനെ തന്നെ പറഞ്ഞു, കുട്ടിക്കല്ല പ്രശ്നമുള്ളത്, രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ആ രക്ഷിതാക്കളോട് അതിന്റെ ഗൗരവത്തെക്കുറിച്ച് ഇയാൾ സൂചിപ്പിക്കുകയും അങ്ങനെ പിന്നീട് അവർ മാറ്റം വരുത്തി. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടിയിൽ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏതായാലും
നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന അന്തരീക്ഷത്തെ ഗൗരവമായി കാണുകയും ഭാവിയിൽ ഈ കുഞ്ഞിന്റെ ചിന്തയും ആ കുഞ്ഞിന്റെ പ്രവർത്തനവുമൊക്കെ തന്റെ കുടുംബത്തിന് ഉപകരിക്കുന്നതായി മാറണമെന്ന ആ നല്ല ചിന്ത ഒരു രക്ഷിതാവിൽ ഉണ്ടാകുമ്പോഴാണ് ഈ കുട്ടിയെ കൂടുതൽ ശ്രദ്ധിക്കാനും വളർത്താനും അവന് കൂടുതൽ താല്പര്യവും അതിനെക്കുറിച്ച് ചിന്തിക്കാനും കഴിയുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ ഒരു വാർത്ത വായിച്ചു. പുതിയറ എന്ന് പറയുന്ന സ്ഥലം, കോഴിക്കോടടുത്ത് പുതിയറ എന്ന് പറയുന്ന സ്ഥലം, അവിടെ 5 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത നമ്മൾ കാണാൻ സാധിച്ചു. കുട്ടികൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നു, അവരുടെ പുറകിൽ പുസ്തകങ്ങളുടെ ഒരു വലിയ ബാഗുണ്ട്. അവർ ആദ്യമായിട്ട് ഈ 5 കുട്ടികൾ പോകുന്നത് അവിടെ സ്കൂളിനടുത്തുള്ള ഒരു ചെറിയ പെട്ടിക്കടയിലേക്കാണ്. ആ പെട്ടിക്കടയിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെയുള്ള ആ പെട്ടിക്കടയിൽ അവിടെ വിൽപ്പന നടത്തുന്ന അയാൾ ഏതാനും ചെറിയ ചെറിയ പൊതികൾ എടുത്തുകൊണ്ട് ഈ കുട്ടികളുടെ ബാഗിൽ അവർക്ക് നൽകുകയാണ്. അവരതുമായിട്ട് സ്കൂൾ വിട്ട ശേഷം പരിസരത്തുള്ള കടലോരങ്ങളിൽ ചെന്ന് ഈ വിദ്യാർത്ഥികളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ മയക്കുമരുന്ന് അടിമകളായ ആളുകളുണ്ട്. അങ്ങനെ ഈ കുട്ടികളിലൂടെ കടലോരങ്ങളിൽ ഈ മയക്കുമരുന്ന് വിൽപ്പന നടക്കുമ്പോൾ പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്ത 5 വിദ്യാർത്ഥികൾ, 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ചിത്രം നമുക്ക് ആ വാർത്ത പത്രത്തിൽ കാണാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ പരിസരങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ നാം അങ്ങേയറ്റം ശ്രദ്ധിക്കുകയും നമ്മുടെ കുട്ടികളുടെ ചലനങ്ങളെ നന്നായി വീക്ഷിക്കുകയും ചെയ്യണമെന്നാണ് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ കൂടുതലായി നീട്ടിപ്പറയുന്നില്ല. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് നമ്മൾ ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു സാറ്, എന്ത് അമിതമായ കുട്ടികളിലുള്ള കളി ഈ വസ്തുക്കളോടുള്ള അമിതമായ പ്രേമം, അത് പിന്നെ കുട്ടികളിൽ വലിയ മാറ്റങ്ങളാണ്. അഥവാ വെറുമൊരു വിനോദമെന്നതിലുപരി ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയെ നിർണയിക്കുന്നതിൽ കളിപ്പാട്ടങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന് നമ്മുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ ചിന്താപരമായി ആ കുട്ടിയെ ദിഷണാപരമായി വളർച്ച കുട്ടിയിൽ ഉണ്ടാകണം. സാമൂഹ്യമായ ബോധം ആ കുട്ടിയിൽ ഉണ്ടാകണം. കുടുംബങ്ങളും കൂട്ടുകാരുമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടാകണം. പക്ഷേ ആ ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് കുട്ടികളുടെ ചിന്ത ഒരു സങ്കുചിതമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് പരസ്പര ബന്ധങ്ങളും സ്നേഹങ്ങളുമൊക്കെ കുറഞ്ഞു പോകുന്ന സാഹചര്യം ഈയിടെയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പഠനങ്ങളൊക്കെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പലപ്പോഴും നമ്മുടെ കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വിട്ടുവന്നാൽ ആ കുട്ടിയെ പുറത്തേക്ക് കളിക്കാൻ വിടുന്നത് പോലും ഇന്ന് വിദ്യാർത്ഥികൾ പിന്നെ രക്ഷിതാക്കൾക്ക് ഭയമാണ്. ആ കുട്ടി വേറെന്തിലേക്കും അകപ്പെട്ടു പോകുമോ എന്നുള്ള വേജാറാണ്. ഇനി ആ കുട്ടിക്ക് പുറത്ത് കളിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് ആ കുട്ടിക്ക് മറ്റു കൂട്ടുകാരുമായി കളിക്കാനുള്ള വേദികൾ നമ്മുടെ രക്ഷിതാക്കൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അതിന് പകരം കുട്ടി സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വീട്ടിന്റെ അകത്തളത്തിൽ ആ കുട്ടിക്ക് റിമോട്ട് നൽകുകയാണ്. ആ കുഞ്ഞിനെ വേറെ എങ്ങോട്ടും പറഞ്ഞുവിടാതെ ടിവിയുടെ മുന്നിൽ മാത്രം ഒതുക്കി നിർത്തുന്ന സാഹചര്യം. ഒരു കൊച്ചുകുട്ടി നിലവിളിക്കുകയാണ് എങ്കിൽ അവനവിടെ പിടിച്ചു നിർത്താൻ പലപ്പോഴും രക്ഷിതാക്കൾ സ്വീകരിക്കുന്നത് ഒന്നിരിക്കൽ മൊബൈൽ ഫോൺ അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ റിമോട്ട് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കുട്ടികളെ ഒതുക്കി തീർക്കുന്ന സാഹചര്യവും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹ്യമായ ബന്ധങ്ങൾ കുട്ടികളിൽ നിന്ന് ആ കാരണത്താൽ അറ്റുപോകുകയാണ്. അവൻ വീട്ടിന്റെ അകത്തളത്തിൽ ഒറ്റക്കാണ്. ഈ ടിവിയാണ് അവന്റെ കൂട്ടുകാരൻ, അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളാണ് അവന്റെ കൂട്ടുകാരൻ. അതുകൊണ്ട് അവന്റെ ചിന്താശേഷിയെ വളർത്തിയെടുക്കാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈയിടെയായി ഒരു കലകൾക്കും ആരോഗ്യത്തിനും ഭീഷണിയാണ് കാർട്ടൂൺ ചിത്രങ്ങൾ എന്ന് ഈയിടെ പ്രഗത്ഭനായ ഒരു ലോക പ്രശസ്ത ഇറ്റാലിയൻ സംവിധായകൻ മാർക്കോ വെല്ലോക്കോ, അദ്ദേഹത്തിന്റെ ഒരു പഠനം വായിച്ചപ്പോൾ അതിൽ നിന്ന് കാണാൻ സാധിച്ചു. അദ്ദേഹം ഒരുപാട് കുട്ടികൾക്ക് ആവശ്യമായ ചിത്രങ്ങൾ പുറത്തിറക്കുന്ന സംവിധായകനാണ്. കുട്ടികളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയ ആളാണ്.
പക്ഷെ അദ്ദേഹം പറയുന്നു കലകൾക്കും ആരോഗ്യത്തിനും ഭീഷണിയാണ് കാർട്ടൂൺ ചിത്രങ്ങൾ എന്ന് അദ്ദേഹം തുറന്നു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിന് അദ്ദേഹം കാരണം പറയുന്നത്, ഈ കാർട്ടൂൺ ചിത്രങ്ങൾക്ക് മുമ്പിൽ കുട്ടികൾ ഒതുങ്ങി നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നാല് കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, സാമൂഹ്യ സമ്പർക്കം കുട്ടികളിൽ കുറഞ്ഞു പോകുന്നു. മറ്റൊന്ന്, പ്രകൃതിപരമായ അന്വേഷണം തടയുകയാണ്. പ്രകൃതിപരമായ അന്വേഷണം, അത് ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. പുറത്തിറങ്ങി മണ്ണുമായി ബന്ധപ്പെട്ട്, പൂക്കളുമായി ബന്ധപ്പെട്ട്, ചെടികളുമായി ബന്ധപ്പെട്ട്, പുൽത്തകിടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇവിടുത്തെ സാഹചര്യത്തിൽ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കഴിവുകളെ അത് മുരടിപ്പിച്ചു കളയുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, കഴിവുകളെ അത് മുരടിപ്പിച്ചു കളയുന്നു. സകല അന്വേഷണ തൃഷ്ടകളെയും അത് തല്ലിക്കെടുത്തുന്നു. മറ്റൊന്നിനെക്കുറിച്ച് അന്വേഷിക്കുവാനുള്ള ത്വര കുട്ടികളിൽ നിന്ന് പതുക്കെ പതുക്കെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനമായി നേരത്തെ ഷൗൾ സാർ സൂചിപ്പിച്ചൊരു കാര്യം ഞാൻ ഒന്നും കൂടെ ഊന്നി പറയുകയാണ്. സാമൂഹികമായ ബന്ധം നമ്മുടെ കുട്ടികളിൽ മുട്ടിടുന്ന സമയമാണ് 5-ന്റെയും 12-ന്റെയും ഇടയിലുള്ള സമയം. അത് രക്ഷിതാക്കൾ വളരെ ഗൗരവമായി കാണേണ്ട വിഷയമാണ്. 5-ന്റെയും 12-ന്റെയും ഇടയിൽ നമ്മുടെ കുട്ടികളുടെ സാമൂഹ്യമായ ബന്ധങ്ങൾ തഴച്ചു വളരാൻ തുടങ്ങുന്ന സമയമാണ്. ആ സമയം നമ്മൾ നന്നായിട്ട് കുട്ടികളെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അനുകരണ മനോഭാവം ആ സമയത്താണ് കുട്ടികളിൽ ഇങ്ങനെ വളർന്നു വരുന്നത്. മറ്റൊരാളെ അനുകരിക്കുവാനുള്ള മനസ്സ് അപ്പോഴാണ് ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഈ പ്രായത്തിൽ കുട്ടികളെ നമ്മുടെ നാട്ടിലൊക്കെ, നേരത്തെ കുറെ ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞു, കുട്ടികൾ നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിന്റെ മുറ്റത്ത് കുട്ടികൾ മണ്ണ് കൂട്ടിവെച്ച് ചിരട്ടയിൽ മണ്ണ് നിറച്ച് ഇങ്ങനെ പുട്ടി ചുടുന്നത് നമ്മൾ കാണാറുണ്ട്. ഈർക്കിളിങ്ങനെ പൊട്ടിച്ചെടുത്തുകൊണ്ട് ചുണ്ടത്ത് വെച്ച് ഉപ്പ വീടി വലിക്കുന്നത് പോലെ വലിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. വീട്ടിന്റെ മുറ്റത്തുള്ള ചെറിയ ചെടിയിൽ ശീല കഷ്ണങ്ങൾ കെട്ടിത്തൂക്കി അതിൽ എന്തെങ്കിലും ഒരു സാധനമിട്ട് ഉമ്മ കുട്ടിയെ താരാട്ട് പാട്ടി ഉറക്കുന്നത് ഈ കുട്ടി അനുകരിക്കാറുണ്ട്. ഇങ്ങനെ തുടങ്ങി ഇവിടെയാണ്, ഇവിടെ പലപ്പോഴും നമ്മുടെ കൊച്ചുകുട്ടികൾ വീട്ടിന്റെ മുറ്റത്ത് നമ്മളെ അനുകരിച്ച് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭാര്യ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കൗതുകത്തോടെ നോക്കി ആസ്വദിക്കാറുണ്ട്. പക്ഷെ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഒരൊറ്റ കാര്യമാണ്, അഥവാ ഈ കുട്ടിയിലേക്ക് എന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും എന്റെ കുട്ടി അവനിലേക്ക് പകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ബോധം ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഇതുണ്ടാകുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക്, അവർ തമ്മിലുള്ള അങ്ങോട്ടുമുള്ള വാക്വാദങ്ങൾ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചീത്ത പറച്ചിൽ, ഇതൊക്കെ തന്റെ ഈ കുട്ടിയുടെ മുന്നിൽ വെച്ചാകുമ്പോൾ അതൊക്കെ കുട്ടിയിലേക്ക് പകരുന്നുണ്ട് എന്നുള്ള ബോധം നമ്മളിൽ നിന്നുണ്ടാവണം എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് തരുന്നത് ആ കുഞ്ഞിനെ ഓരോ കള്ളുകുടിയനായിക്കൊണ്ടല്ല തരുന്നത്, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ എന്തെങ്കിലും വൃത്തികേട് ചെയ്യുന്നവനായിക്കൊണ്ടല്ല തരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായ പ്രകൃതിയോടുകൂടി ആ കുഞ്ഞിനെ നമ്മുടെ കൈകളിലേക്ക് ഒരമാനത്തായിട്ടാണ് അള്ളാഹു തആല ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ രക്ഷിതാക്കളെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീ, മഹാനവരുടെ കൊച്ചുനാൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ആ ഉമ്മയാണ് ഷെയ്ഖ് അവരുകളെ വളർത്തിക്കൊണ്ടുവന്നത്. താൻ സുബഹിനിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് ആ ഉമ്മ പതുക്കെ എഴുന്നേറ്റ് തന്റെ മകനെ തട്ടി വിളിച്ച് ആ ഉമ്മ നിസ്കാരപ്പായ നിവർത്തി അവിടെ നിന്ന് സുബഹിനിസ്കരിക്കുമ്പോൾ തന്റെ കൊച്ചു കുഞ്ഞിനെ സമീപത്തിരുത്തുകയാണ്. ഷെയ്ഖവർകൾ ഉമ്മയുടെ നിസ്കാരം ശ്രദ്ധിക്കുകയാണ്. ഉമ്മ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ആ നിസ്കാരപ്പായയിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ കൊച്ചു കുഞ്ഞ് അതിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ഉമ്മ ഓതുന്ന ഖുർആൻ ശ്രദ്ധിച്ചുകൊണ്ട്, ഉമ്മ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വളർന്നു വന്ന ആ കുഞ്ഞ് ലോകപ്രശസ്തനായ പണ്ഡിതനായി മാറിയെങ്കിൽ
ഉമ്മയിൽ നിന്ന് കിട്ടിയ ആ വലിയ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു മഹാനായ ശൈഖ് അവർ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹബീബ് പഠിപ്പിച്ചു, ദുആഉൽ വാലിദി ലിവലദിഹി കദുആഇൻ നബിയ്യി ലിഉമ്മതിഹി. ഒരു മാതാപിതാവിന്റെ പ്രാർത്ഥന, തന്റെ മകന് വേണ്ടിയുള്ള പ്രാർത്ഥന, അത് ഒരു പ്രവാചകൻ തന്റെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെയാണ്. തന്റെ ഉമ്മത്തിന് വേണ്ടി ഒരു പ്രവാചകൻ ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആല ദുആ തട്ടിക്കളയില്ല. അതുപോലെ ഒരു മാതാവ് മനസ്സറിഞ്ഞുകൊണ്ട് അഞ്ചു നേരത്തെ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്റെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്താൽ ആ ദുആ തീർച്ചയായും അല്ലാഹു തആല സ്വീകരിക്കുമെന്ന ആ ദൃഢവിശ്വാസം സഹോദരിമാരെ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഈ പ്രാർത്ഥന എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവാചകന്റെ പ്രാർത്ഥന പോലെയാണ് എന്നാണല്ലോ പറഞ്ഞത്. അവിടെ നമ്മളൊന്ന് അടിവരയിടേണ്ടതുണ്ട്. പ്രവാചകന്മാർ ആ സമൂഹത്തിനെ തെറ്റായിട്ട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല അവിടെ ശിക്ഷ ഇറക്കിയതും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് മാതാക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന പ്രവാചകന്മാരുടെ പ്രാർത്ഥനയെ പോലെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് എതിരായി പ്രാർത്ഥിച്ചാൽ ആ കുഞ്ഞ് മോശമാകട്ടെ എന്ന് മനസ്സിൽ കരുതിയാൽ, അല്ലെങ്കിൽ കുരുത്തക്കേട് കിട്ടട്ടെ എന്ന് കരുതിക്കഴിഞ്ഞാൽ അതും ആ കുഞ്ഞിൽ ഇറങ്ങി ഒരുപക്ഷെ തെറ്റായ ദിശയിലേക്ക് എന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഈ കുഞ്ഞ് സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു, രക്ഷിതാക്കൾ എല്ലാവരും ഉടനെ നമ്മൾ നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ നമ്മളോട് പഠിപ്പിച്ചതാണ് ഈ ദുആ. ഓരോ രക്ഷിതാവും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്താണ് ആ പ്രാർത്ഥന? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാത്തിനാ എന്ന് പറയുന്ന പ്രാർത്ഥന എല്ലാ ഉമ്മമാർക്കും അറിയുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മളെല്ലാവരും നിത്യം പതിവാക്കുകയും നമ്മുടെ കുട്ടികളുടെ ഭാവിയിൽ വലിയ സ്വാധീനങ്ങൾ ചെലുത്താൻ ആ ചെറിയ പ്രാർത്ഥനക്ക് സാധിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ദുആയിലും മറ്റുമൊക്കെ അവരെ പരമാവധി പങ്കാളിയാക്കുക. അല്ലാഹു തന്നെ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് എന്റെ ഹൃസ്വഭാഷണം താൽക്കാലികമായി ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.